ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഒന്നാണ് സാന്ത്വനം. തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോഴ്സിന്റെ മലയാളം റീമേക്കായിരുന്നു സാന്ത്വനം. മറ്റ് സീരിയലുകളിൽ നിന്നും സാന്ത്വനത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ മേക്കിംഗ് ആയിരുന്നു. സാധാരണ മലയാള ജീവിതം അവതരിപ്പിച്ചു എന്നതായിരുന്നു സാന്ത്വനത്തെ ജനപ്രിയമാക്കിയത്. അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാനും ഈ പരമ്പരയ്ക്ക് കഴിഞ്ഞിരുന്നു. കണ്ണീർ പരമ്പരയായി മാറാതെ ആക്ഷനും റൊമാൻസും കോമഡിയും ഒക്കെ ആയിട്ട് ഫീൽ ഗുഡ് പരമ്പരയായിട്ടാണ് സാന്ത്വനം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ സാന്ത്വനം സീരിയലിനെ കുറിച്ചുള്ള അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വാർത്തകളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നത്. വർഷങ്ങളായി മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തുടരുന്ന സാന്ത്വനം പരമ്പര അവസാനിക്കുകയാണ്. സാന്ത്വനം ക്ലൈമാക്സിലേക്ക് എന്ന് പറയുന്ന പുതിയ പ്രൊമോ വീഡിയോ പുറത്തുവന്നതാണ് ആരാധകരെ നിരാശരാക്കുന്നത്. അതിവൈകാരിക നിമിഷങ്ങളിലൂടെ സാന്ത്വനം ക്ലൈമാക്സിലേക്ക് പോകുകയാണെന്ന് പ്രൊമോയിൽ പറയുന്നത്. എന്നാൽ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നതിൽ ഒരു സൂചനയും നൽകിയിട്ടില്ല. പെട്ടെന്ന് സീരിയൽ അവസാനിപ്പിക്കുന്നതിന്റെ കാരണവും വ്യക്തമല്ല. നിലവിൽ നന്നായി പോകുന്ന പരമ്പര എന്തിനാണ് അവസാനിപ്പിക്കുന്നതെന്നാണ് ആരാധകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിരുന്നു സീരിയൽ സംവിധായകൻ ആദിത്യൻ മരണപ്പെട്ടത്. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു മരണം സംഭവിച്ചത്. ഇതോടെ പരമ്പരയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പരമ്പരയുടെ കഥ 5 വർഷങ്ങൾക്ക് ശേഷം എന്ന രീതിയിലാണ് നിലവിൽ അവതരിപ്പിക്കുന്നത്. പുതിയ കഥാപാത്രങ്ങളും എത്തിയിരുന്നു. അങ്ങനെ പുതിയൊരു ട്രാക്കിലേക്ക് കടന്ന സാന്ത്വനം എന്തുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. അമ്മയുടെ മരണവും കണ്ണന്റെ വിട്ടുനിൽക്കലും എല്ലാ സാന്ത്വനം പ്രേമികളെ നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ നിരാശയിലും ശിവാഞ്ജലി റൊമാൻസ് രംഗങ്ങളും ഇരുവർക്കും ആദ്യത്തെ കൺമണി വരാൻ പോകുന്നു എന്ന വാർത്തയും എല്ലാം പ്രേക്ഷകർ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്. തന്റെ മകൾ ദേവിയെയും ബാലനെയും കൂടുതൽ സ്നേഹിക്കുന്നതിന്റെ പേരിൽ അപ്പുവിന് അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വേദനയിലൂടെയും സാന്ത്വനം സഞ്ചരിക്കുന്നുണ്ട്. മുന്നോട്ടു പോകാൻ പല മാർഗങ്ങളും ഉണ്ടായിട്ടും സാന്ത്വനം അവസാനിപ്പിക്കുകയാണെന്നത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ദുഷ്ടനായ തമ്പിക്കും പെങ്ങൾ രാജേശ്വരിക്കും ഒരു മാറ്റവും വന്നിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് സാന്ത്വനം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നറിയാത്ത അവസ്ഥയിലാണ് പ്രേക്ഷകർ. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു കുടുംബവിളക്ക് പരമ്പര അവസാനിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നത്. എന്നാൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ കുടുംബവിളക്ക് ഇപ്പോൾ പുതിയ വഴിത്തിരിവിലൂടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. സമാനമായ രീതിയിൽ സാന്ത്വനവും തിരിച്ചു വരുമോ, അതോ ഇതേ താരങ്ങളെ വെച്ചുകൊണ്ട് പൂർണ്ണമായും പുതിയൊരു കഥയുമായി സീസൺ 2 സാന്ത്വനം എത്തുമോ എന്നൊക്കെയുള്ള ആ സംശയങ്ങൾ ഇപ്പോഴും ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സീരിയലിൽ ആർക്കും അഭിനയിക്കാൻ അറിയാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി അഭിനയിച്ചു. ക്ലൈമാക്സ് ആകുമ്പോൾ കണ്ണനെ കാണിച്ചാൽ കൊള്ളാമായിരുന്നു. എത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കഥയായിരുന്നു. ശിവൻ പഠിക്കുന്നതും അവർക്ക് കുഞ്ഞുണ്ടാവുന്നതും ഹരിയുടെ ബിസിനസ് നന്നാവുന്നതും തമ്പി ശരിക്കും നല്ലവനാവുന്നതും ദേവിക്കൊരു കുഞ്ഞുണ്ടാവുന്നതും അങ്ങനെ എന്തെല്ലാം. ഇത് ദേവീസ്തുതി പറയിക്കാൻ വേണ്ടി മാത്രം ഒരു കഥാപാത്രത്തിനെയും നശിപ്പിച്ച ഒരു വഴിക്കാക്കി ഒടുവിൽ നിർത്താൻ പോകുന്നു. നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ സങ്കടം എല്ലാവരുടെയും. അഭിനയം വളരെ നന്നായിരുന്നു. ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, കഥ നന്നായിരിക്കുന്നുവെങ്കിൽ നിർത്തേണ്ടി വരില്ലായിരുന്നു. നിർത്താൻ പോകുക എന്ന് പറഞ്ഞപ്പോ ഒരു സങ്കടം തോന്നി. കാര്യം എന്തായാലും ഡെയിലി കാണാറുള്ള ഒരു പരമ്പരയായിരുന്നു. എന്നിങ്ങനെയാണ് കമന്റുകൾ. കഥയ്ക്ക് മാറ്റം വന്ന സമയത്ത് സീരിയലിനെ വെറുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ കഥയുടെ അവസാനമാണെന്നറിയുമ്പോൾ സങ്കടമാകുന്നു എന്നും കമന്റുകളുണ്ട്.